കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നിർമ്മാതാവ് പ്രമുഖ താരത്തിൻ്റെ കൂടി പ്രിയപ്പെട്ട നിർമ്മാതാവാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു കരാർ ഒപ്പുവെക്കുന്ന ഒരു ചടങ്ങാണ് പ്രമുഖ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല പ്രമുഖ ചാനലിൻ്റെ സാറ്റലൈറ്റ് റൈറ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഈ നിർമ്മാതാവിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് നിർമ്മാതാവിനോട് പറയുന്നു ഇത് എന്താണ് ഇതിൻ്റെ തുക ഒക്കെ പറയുന്നു അപ്പോൾ 2 കോടി എന്ന് പറഞ്ഞൊരു തുക ഒപ്പിടുന്നു അവർ പോകുന്നു അപ്പോൾ ഈ നിർമ്മാതാവിൻ്റെ സുഹൃത്ത് അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിർമ്മാതാവിൻ്റെ സുഹൃത്തിനോട് ഈ ചാനൽ ഉദ്യോഗസ്ഥൻ പോയതിന് ശേഷം നിർമ്മാതാവ് പറയുകയാണ് ഇത് പഴയ ഇന്ന സിനിമയുടെ കോപ്പിറൈറ്റ് പുതുക്കിയ കോൺട്രാക്റ്റിൽ ഒപ്പിട്ടതാണ് അത് നമുക്കൊക്കെ അറിയാവുന്നൊരു രസകരമായ നല്ലൊരു സിനിമയാണ് പക്ഷേ ഇറങ്ങിയ കാലത്ത് തിയേറ്ററിലോടി അങ്ങ് പോയി ഒരു സിനിമയാണ് ഹിറ്റായ സിനിമയാണ് പക്ഷേ ഇന്ന് അത് 25 വർഷമായി ആ സിനിമ ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്നും ആ സിനിമയുടെ കോപ്പി റൈറ്റ് ഇങ്ങനെ പുതുക്കി പുതുക്കി പോകുന്നു ഈ കോപ്പി റൈറ്റ് പുതുക്കുന്ന ഓരോ ഘട്ടത്തിലും 1 കോടി 2 കോടി അല്ലെങ്കിൽ 50 ലക്ഷം ഇത് ഇങ്ങനെ ഇതിൻ്റെ നിർമ്മാതാവിനോ ഉത്തരവാദപ്പെട്ട അവകാശിക്ക് ഇത് കിട്ടും നിർമ്മാതാവാണല്ലോ ഇതിൻ്റെ ഉത്തരവാദി അപ്പോൾ ഇത്ര വർഷത്തിന് ശേഷം ആ ഒരു സിനിമയ്ക്കാണ് ഇത്രയും പൈസ കിട്ടിയത് അപ്പോൾ ബാക്കി സിനിമകൾ ഇങ്ങനെ ഒരുപാട് 10 സിനിമയൊക്കെ നിർമ്മിച്ച ആളുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ 3 കൊല്ലമോ 10 കൊല്ലമോ കൂടുമ്പം ആ കരാർ പ്രകാരമുള്ള കാലാവധിക്ക് പുതുക്കുമ്പോൾ ഇതുപോലെ തുക കിട്ടും സിനിമ ഇപ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനമോ അല്ല പഴയ നീലക്കുയിൽ പോലും അങ്ങനെയുള്ള സിനിമകളുടെ പുതുക്കുന്ന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആറാം തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല ഇപ്പോഴും ചാനലുകൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുണ്ട് വലിയേട്ടനൊക്കെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് അങ്ങനെ പല കാലഘട്ടത്തിൽ ഇത് പുതുക്കും അപ്പോൾ ആ സമയത്ത് അന്ന് ഉള്ള സിനിമയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഇന്ന് കിട്ടുന്നത് മൂല്യത്തിലൊക്കെ വ്യത്യാസം വന്നല്ലോ അങ്ങനെ നിർമ്മിച്ച ആ സിനിമയുടെ ഇപ്പോഴത്തെ തുകയെക്കുറിച്ചാണ് ഈ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ സുഹൃത്തിനോട് നിർമ്മാതാവ് പറഞ്ഞ തുകയാണ് അതിൻ്റെ പൈസയാണ് അപ്പോൾ അയാൾ ചോദിച്ചു ഇങ്ങനെ കൂടുതൽ മറ്റ് സിനിമകളുണ്ടാകും ഉണ്ടാവും അതുപോലെ ഒരുപാട് സിനിമകളുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോൾ കിട്ടും അത് നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞു പുതിയ സിനിമയ്ക്കൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞു ഇത് ഞാൻ ഓർമ്മിക്കാൻ കാരണം നേരത്തെ പറയാനുള്ള പി കെ ആർ പിള്ള എന്ന മലയാള സിനിമ ആദരിക്കേണ്ട ഒരു പ്രമുഖനായ നിർമ്മാതാവിൻ്റെ മരണത്തിൻ്റെ ഒരു ദുഃഖവാർത്ത കേട്ടതിന് ശേഷമാണ് അദ്ദേഹം അവസാന കാലത്ത് ചികിത്സിക്കാൻ പോലും പണമില്ലാതെ ദുരിതത്തിലായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹം നിർമ്മിച്ച 22 സിനിമകളെക്കുറിച്ചാണ് വിപ്രാളമാണ് അദ്ദേഹം ആദ്യം നിർമ്മിച്ച സിനിമ പിന്നീട് അദ്ദേഹം 22-ലധികം സിനിമകൾ നിർമ്മിക്കുകയും പിന്നീട് അതുകൂടാതെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും അവകാശം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല ഇതുമായി ബന്ധപ്പെട്ട സിനിമകളുടെ സാറ്റലൈറ്റ് റൈറ്റോ ഇപ്പോൾ സാറ്റലൈറ്റിന് ശേഷം സോഷ്യൽ മീഡിയ റൈറ്റ് വേറെ തന്നെ വരുന്നില്ല യൂട്യൂബിലൊക്കെ അതുപോലെ ഫേസ്ബുക്കിലൊക്കെ വലിയ പൈസ കിട്ടുന്ന രീതിയിലുള്ള സാധ്യതകളാണ് തുറന്നത് ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് ഇത് ആരുടെ കയ്യിലാണ് ആരാണ് ഇതിൻ്റെയൊക്കെ പണം വാങ്ങുന്നത് എന്നുപോലും അദ്ദേഹത്തിന് അറിയില്ല എന്നിട്ടും അദ്ദേഹം ഇത്രയും സിനിമകളുടെ നിർമ്മാതാവായി ഈ അവസാന ജീവിത കാലഘട്ടത്തിൽ ദുരിതത്തിലായി എന്നുള്ളതാണ് ഇത് ആലോചിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആലോചിച്ച് നോക്കൂ ചിത്രം അമൃതംഗമയ കിഴക്കുണരും പക്ഷി വന്ദനം അഹം ഊമപ്പെണ്ണിൻ ഉഴിയാട പയ്യൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ നമ്മളിപ്പോഴും ചാനലുകളിൽ കാണുന്നുണ്ട് ഇതിൽ പലതും ഈ നേരത്തെ പറഞ്ഞ പോലെ കാലാവധി അവസാനിക്കുമ്പോൾ ദശലക്ഷങ്ങളുടെയോ കോടികളുടെയോ ബലത്തിൽ വീണ്ടും ഇങ്ങനെ പുതുക്കപ്പെടുന്ന കരാറുകളാണ് ആ കരാറുകളൊക്കെ ചാനലുകളുടെ അഡ്മിൻ ഓഫീസിലൊക്കെ കിടപ്പുണ്ട് പക്ഷേ അതൊന്നും കിട്ടേണ്ടയാൾക്ക് കിട്ടിയില്ല ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ദുരിതത്തിലായ പി കെ ആർ പിള്ളയുടെ കഥയാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത് പി കെ ആർ പിള്ളയുടെ ജീവിതം തന്നെ വലിയൊരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ചെന്നിറങ്ങിച്ചെന്നാൽ നമുക്ക് അറിയാൻ കഴിയും കൂത്താട്ടുകുളത്ത് നിന്ന് ബോംബെക്ക് വണ്ടി കയറുമ്പോൾ പി കെ ആർ പിള്ളയ്ക്ക് കൃത്യമായൊരു ലക്ഷ്യബോധമുണ്ടായിരുന്നു വ്യവസായി എന്ന നിലയിൽ പേരെടുത്തും താൻ തീരുമാനിക്കുന്നതാണ് തൻ്റെ ലോകമെന്ന് പ്രഖ്യാപിക്കാൻ കെൽപ്പുള്ളവനായും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്താമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം വന്നു വിജയിച്ച വ്യവസായിയായി കൂത്താട്ടുകുളത്തേക്ക് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി വലിയ വീട് ഷിർദിഷായി ക്ഷേത്രം കല്യാണ മണ്ഡപം ഇങ്ങനെ നാടിനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും അദ്ദേഹം നാട്ടിൽ ചെയ്തു സൂപ്പർ ഹിറ്റ് താര സിനിമകളുടെ നിർമ്മാതാവ് എന്ന നിലയിൽ അന്ന് നാട്ടിലൊക്കെ വലിയ സ്വീകാര്യതയും ലഭിച്ചു കൂത്താട്ടുകുളത്ത് ഈ സിനിമയൊക്കെ വിജയിച്ച സമയത്ത് കൂത്താട്ടുകുളം ടൗണിൽ സ്ഥലം വാങ്ങി വലിയ വീട് കെട്ടി അമ്മ ജാനകിയമ്മയുടെ ഓർമ്മയ്ക്കാണ് നേരത്തെ പറഞ്ഞ ആ കല്യാണ മണ്ഡപം പണിതത് പിന്നെ ഷിർദിസായി ഭക്തൻ എന്നുള്ള നിലയിൽ ഓഡിറ്റോറിയത്തിനടുത്ത് ഒരു സായി ക്ഷേത്രവും നിർമ്മിച്ചു ഈ ചിത്രം സിനിമ വിജയിച്ച പശ്ചാത്തലത്തിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു അന്ന് ഈ അദ്ദേഹം നിർമ്മിച്ച ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം മുംബൈ വാസക്കാലത്താണ് ആദ്യം വിവാഹം ചെയ്തത് വധു സരോജം എന്ന തമിഴ്നാട്ടുകാരിയാണ് അവർ മരിച്ചപ്പോൾ കൂത്താട്ടുകുളത്തുകാരി രമയെ വിവാഹം ചെയ്തു അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലാണ് പി കെ ആർ പിള്ള എന്ന പി കെ രാമചന്ദ്രൻ പിള്ള ജനിച്ചത് അച്ഛൻ പരിശപ്പറമ്പിൽ കുഞ്ഞൻ പിള്ള അമ്മ ജാനകിയമ്മ സഹോദരങ്ങൾ കൃഷ്ണപിള്ളയും ശാരദയും കർക്കശക്കാരനായിരുന്നു അച്ഛൻ ആ അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 12-ാം വയസ്സിൽ നാട് വിട്ടതാണ് പി കെ ആർ പിള്ള ബോംബെയിലെത്തിയ ശേഷം
അദ്ദേഹത്തിൻ്റെ ജീവിതം ദുരിതപൂർണമായി. ആ കഥകളൊന്നും എവിടെയും അദ്ദേഹം എഴുതിയിട്ടില്ല. അനുഭവങ്ങൾ പ്രസംഗിച്ചിട്ടും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകളൊക്കെ ഇത് പല രീതിയിൽ പറയാറുണ്ട്. അങ്ങനെ നമുക്ക് ആ പ്രിയപ്പെട്ടവരുടെയും ബന്ധുക്കളുടെയും ഒക്കെ വാക്കുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഭൂതകാല ജീവിതാനുഭവങ്ങൾ അറിയാൻ കഴിഞ്ഞത്. കഴിക്കാൻ ആഹാരമില്ലാതെ മറ്റാരുടെയോ സഹായത്താലാണ് അദ്ദേഹം ഇങ്ങനെ നാടുവിട്ടതിന് ശേഷം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ചെറിയ കച്ചവടങ്ങൾ ചെയ്തു, പിന്നീട് ഉയരങ്ങൾ കീഴടക്കി. ഒരു സിനിമാ കഥ പോലെ ത്രില്ലടിപ്പിക്കുന്നതാണ് നാടുവിട്ടതിന് ശേഷമുള്ള പി കെ ആർ പിള്ളയുടെ ജീവിതം. ചായ അരിപ്പയും മറ്റും നിർമ്മിക്കുന്ന വ്യവസായമാണ് ആദ്യം ചെയ്തത്. വിദേശത്ത് നിന്ന് തകര ഷീറ്റ് ഇറക്കുമതി ചെയ്ത് പാക്കിംഗ് കണ്ടെയ്നർ നിർമ്മിക്കുന്ന ഒരു കച്ചവടവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുതിരപ്പന്തയത്തിൽ കമ്പമുണ്ടായിരുന്നതായും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ബോംബെ നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ഇന്ദിരാഗാന്ധിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു പിള്ളയ്ക്ക്. ഒരു വ്യവസായി എന്നുള്ള നിലയിൽ ചെറുപ്പത്തിലെ ബോംബെയിലെത്തി അവിടെ വളർന്ന ഒരാളാണല്ലോ. അപ്പോൾ അവിടെ ഒരു സ്വന്തം നാട് പോലെയായിരുന്നു. അങ്ങനെ മുംബൈയിൽ തന്നെയായിരുന്നു ബിസിനസ്സിൻ്റെ ഭൂരിഭാഗവും. 20 വർഷം സിനിമയിൽ അദ്ദേഹം നിർമ്മാതാവും ഒക്കെ പ്രവർത്തിച്ചു. അങ്ങനെ 22 സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ആ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഒരു പട്ടിക നീണ്ടതാണ്. 1984 സിനിമയിലേക്ക് വരുന്നത്. വെപ്രാളത്തിലൂടെ നിർമ്മാതാവായി അദ്ദേഹം വന്നു. മോഹൻലാലിൻ്റെ കരിയറിലെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ തന്നെ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ തന്നെ ഓർമ്മയിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിത്രം, പ്രിയദർശൻ നിർമ്മിച്ച ചിത്രമാണ് പി കെ ആർ പിള്ളയുടെ സിനിമാ ജീവിതത്തിലെയും ഒരുപക്ഷെ മലയാള സിനിമാ മേഖലയുടെയും വളർച്ചയുടെ നാഴികക്കല്ലായത്. 26 ചിത്രങ്ങൾ ഇതുപോലെ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു. ഇതിൽ 16 എണ്ണം നിർമ്മിച്ചു, 10 എണ്ണം വിതരണത്തിന് വേണ്ടിയെടുത്തു. അതുപോലെ സിനിമയിൽ അദ്ദേഹം വളർന്നു വന്ന ഘട്ടത്തിൽ വ്യവസായം വലിയ തോതിൽ പച്ചപിടിച്ച ഒരു ഘട്ടത്തിലാണ് ഒപ്പം നിന്നവർ അദ്ദേഹത്തെ ചതിച്ചു തുടങ്ങുന്നത്. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടന്ന പി കെ ആർ പിള്ളയുടെ സമ്പാദ്യങ്ങൾ വിശ്വസ്തരായി കൂടുന്ന പലരും കൈക്കലാക്കി. അതിനിടെ അദ്ദേഹം നിർമ്മിച്ച സിനിമകളുടെ സാറ്റലൈറ്റ് റൈറ്റും പിന്നീടുണ്ടായ സോഷ്യൽ മീഡിയ റൈറ്റും ഒന്നും അദ്ദേഹത്തിലേക്കുള്ളൊരു അറിവായി എത്തിയതേയില്ല. അത് ആരൊക്കെയോ മറച്ചു പിടിച്ചു, അവരൊക്കെ അത് കൊണ്ടുപോയി. അങ്ങനെ സാമ്പത്തികമായി തകരുന്ന സമയത്തും തൻ്റെ പഴയ കാലത്തെ 10 വർഷം മുമ്പ് ബിസിനസ് അവസാനിപ്പിക്കുമ്പോൾ തൻ്റെ അതിനു മുമ്പുള്ള കാലത്തെ ഒരു ഭൂതകാലവും അദ്ദേഹം സഹായിക്കാൻ എത്തിയില്ല. 4 വർഷം മുമ്പാണ് പി കെ ആർ പിള്ളയുടെ ജീവിതാവസ്ഥ കേരളത്തിലേക്ക് പുറം ലോകം അറിയുന്നത്. അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് എത്തിയതിന് ശേഷം ആ കാലത്ത് 6 കോടിയിലധികം രൂപ വില വരുന്ന വീട് വെറും 70 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന കാര്യം വാർത്തയായിരുന്നു. ഇങ്ങനെ സാമ്പത്തികമായി ആകെ തകർന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്. ഈ സമയത്തും ചാനലുകളിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സിനിമകളൊക്കെ കോപ്പിറൈറ്റ് കൈവശപ്പെടുത്തിയവർ പ്രദർശിപ്പിച്ച് പണം വാങ്ങി പുതുക്കി, കരാറുകൾ പുതുക്കി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മകളുടെ വിവാഹം നടത്താൻ പോലും നിവൃത്തിയില്ലാതെ അദ്ദേഹം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഭാര്യയും മകളും നിർമ്മാതാക്കളുടെ സംഘടനയുടെ സഹായം തേടിയത്. അങ്ങനെ നിർമ്മാതാക്കൾക്കുടെ സംഘടനയ്ക്ക് കത്തയച്ചപ്പോഴാണ് പുറം ലോകം ഈ കാര്യം അറിഞ്ഞത്. പ്രണയമണി തൂവലാണ് അവസാനം നിർമ്മിച്ചത്, 2002. വിതരണ രംഗത്ത് 4 വർഷം കൂടി ഷിർദിസായി ക്രിയേഷൻസ് തുടർന്നു. കൂത്താട്ടുകുളത്തും കൊച്ചിയിലും ഉണ്ടായിരുന്ന വീടും കെട്ടിടങ്ങളും ഒക്കെ ഇങ്ങനെയാണ് വിൽക്കുന്നത്. തൃശ്ശൂരിൽ വീട് വാങ്ങി ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം താമസമാക്കുമ്പോൾ പിള്ളയുടെ പ്രതാപം ഒരുവിധം അസ്തമിച്ചിരുന്നു. മകൻ സിദ്ധു ആർ പിള്ള സിനിമാഭിനയം ആരംഭിച്ചതോടെ അതുവഴി തിരിച്ചു വരാമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനും കുടുംബത്തിനുണ്ടായിരുന്നു. ദുൽഖർ സൽമാൻ്റെ കൂടെ സെക്കൻഡ് ഷോയിൽ ശ്രദ്ധേയമായൊരു വേഷം ചെയ്ത സിദ്ധു വലിയ പ്രതീക്ഷ നൽകി കുടുംബത്തിന്. പക്ഷേ ഗോവയിൽ വെച്ച് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചാണ് മകനെ പിന്നീട് അദ്ദേഹം കാണുന്നത്. അതോടെ പി കെ ആർ പിള്ള ആകെ തകർന്നുപോയി. പിന്നീട് മുറിയിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥയായി. അവസാന കാലത്തും താൻ നിർമ്മിച്ച 20-ലേറെ സിനിമകൾ ചാനലുകളിലും യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞോടുകയായിരുന്നു. അതുവഴി കിട്ടേണ്ട കോടികൾ അദ്ദേഹത്തിന് കിട്ടിയില്ല. അജ്ഞാതരായിരുന്ന് ആരൊക്കെയോ ആ കോടികൾ വാരുന്നതും അത് കൈക്കലാക്കി സുഖജീവിതം നയിക്കുന്നതും എന്തായാലും പി കെ ആർ പിള്ള അറിയാതെ അറിയുന്നുണ്ടായിരുന്നു. സിനിമകളുടെ ഒന്നും അവകാശം നിർമ്മാതാവായിരുന്നിട്ട് പോലും പി കെ ആർ പിള്ളയ്ക്ക് ലഭിച്ചില്ല എന്നാണ് കുടുംബത്തിൻ്റെ തന്നെ വാദം. അതാരുടെ കയ്യിലെന്ന് പോലും അവർക്കറിയില്ല. പക്ഷേ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹായത്തോടെ അതെല്ലാം തിരിച്ചുപിടിക്കാൻ എന്നതിനുള്ള പ്രതീക്ഷയോടെ അവർ പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ അതൊന്നും ആ ശ്രമങ്ങളൊന്നും എങ്ങും എത്തിയില്ല. കാരണം ഒരു ചാനലിൽ അന്വേഷിച്ചാൽ വരെ വളരെ എളുപ്പത്തിൽ ലഭിക്കാവുന്ന അത്തരം വിവരങ്ങളിൽ നിന്ന് പോലും ആരൊക്കെയോ പിള്ളയെയും കുടുംബത്തെയും അകറ്റി നിർത്തി. ഈ ദുരിതം കണ്ടിട്ടും മനസ്സലിയാതെ ഏതൊക്കെയോ നിർദ്ദയരായ മനുഷ്യർ, ഒരർത്ഥത്തിൽ ഒരു പാഠപുസ്തകം ആകേണ്ടതാണ് പി കെ ആർ പിള്ളയുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ വ്യവസായ വളർച്ച, കഠിന പരിശ്രമം, ലക്ഷ്യബോധം, ഇങ്ങനെ പ്രതിസന്ധികളെ അതിജീവിച്ച് അദ്ദേഹം കെട്ടിപ്പടുത്ത അദ്ദേഹത്തിൻ്റെ ഈ വിജയിച്ച ലോകം. പക്ഷേ പുതിയ തലമുറയ്ക്ക് അത് പാഠമായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം തകർച്ചയിലേക്ക് താഴ്ന്നുപോയി. അതിൻ്റെ കാരണം തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒപ്പം നിന്ന് ചതിച്ച മനുഷ്യവിരുദ്ധരായ ഒരു കൂട്ടം മനുഷ്യരാണ്. അങ്ങനെയുള്ള മനുഷ്യക്കൂട്ടങ്ങളും ചുറ്റും ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പാഠം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം.
പക്ഷേ അപ്പോഴും വിജയിച്ച സിനിമകളുടെയും വിജയിച്ച വ്യവസായങ്ങളുടെയും അടയാളം നമുക്ക് മുന്നിൽ ഒരു പാഠപുസ്തകം തന്നെയായി തലയിർത്തി നിൽക്കുകയും ചെയ്യും. നന്ദി, നമസ്കാരം.